ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നവരസം. ഇന്ന് ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന കുക്കിംഗ് പാനിൽ തന്നെ നല്ല ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിൽ കുക്കീസ് ചെയ്തെടുക്കാൻ പറ്റും. കുക്കീസ് ചെയ്തു തുടങ്ങാനായിട്ട് ആദ്യം നമുക്ക് ബട്ടർ ആണ് വേണ്ടുന്നത്. അര കപ്പ്, അതായത് 4 ഔൺസ് ആണ്. അൺസോൾട്ടഡ് ആണ്, റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പ് മാറിയിട്ടുള്ള ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ചേർക്കേണ്ടത്. 1/2 കപ്പ് ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മുടെ സാധാ നോർമൽ പഞ്ചസാരയും. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് 1 കപ്പ് റെഗുലർ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ കുക്കിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പൊ 1/2 കപ്പ് റെഗുലർ പഞ്ചസാര, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. ഇതിനി ഒരു സ്പാറ്റല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രീം പോലെ ആക്കിയെടുക്കണം. ഇതുണ്ട്, ഇതെല്ലാം യോജിച്ച് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പത്തേന് നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇതിൽ നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെക്കാം. അതിലേക്ക് 1¼ കപ്പ് മൈദ ചേർക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചൊന്ന് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോ 1 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാർ ചോക്ലേറ്റ് ഉണ്ടല്ലോ, കുക്കിംഗ് ചോക്ലേറ്റ്, അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ചേർത്തില്ലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത് അല്ലാതെ തന്നെ ചെയ്യാം. പക്ഷെ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ചിപ്സും ചേർത്തിട്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് ഫ്രീസറിൽ 1 15 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണേ ഇതിപ്പോ 1 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോ അത്യാവശ്യം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടേ, നമുക്ക് ഷേപ്പ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഒരേ അളവിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂണിൽ നമുക്ക് ഇങ്ങനെ ഇതിനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് 1 പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 20 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ 1¼ കപ്പിൽ നിന്ന്. ഇനി നമുക്ക് ഓവൻ ഇല്ലാതെ പാനിൽ കുക്കീസ് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് 1 പാൻ എടുക്കുക. അധികം നമ്മളിങ്ങനെ കുറച്ച് യൂസ് ചെയ്ത് പഴയ 1 പാൻ എടുത്താൽ മതി കേട്ടോ. അതിന്റെ അകത്ത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു റിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു മോൾഡ് വെച്ച് കൊടുക്കുക അടിയിൽ. ഇനി ഇതൊന്ന് ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കണം. അല്ല, ഇതിലിപ്പോ 1 ഹോൾ ഉണ്ടല്ലോ, അപ്പൊ അത് നന്നായിട്ടൊന്ന് എന്തെങ്കിലും കൊണ്ട്, ഞാൻ ഈ മാവ് തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് അടയ്ക്കുകയാണേ. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഈ പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതവിടെ ചൂടാവട്ടെ. പാനിൽ കുക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ട്രേ പോലത്തതോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിന്റെ പാത്രം ഉണ്ടല്ലോ, അതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോ 1 കേക്കിന്റെ ട്രേ ആണ് എടുത്തേക്കുന്നേ. ഇതിലൊരു എണ്ണ തടവിയിട്ട് നമുക്ക് ഇതിലോട്ട് ഈ ഡോ വെച്ചു കൊടുക്കാം. നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്, ഒന്ന് അകലെ മിഴക്കാൻ ചെയ്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യല്ലോ. ഇപ്പൊ ഇത് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ട്രേ ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 to 20 മിനിറ്റിനാകുമ്പോൾ വെച്ച് നമുക്ക് കുക്കി കുക്കായിട്ട് കിട്ടും. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും ഇത് റെഡിയായോ എന്നുള്ളത്. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആയിരിക്കും കറക്റ്റായിട്ട് കുക്കാവുക. ഇതിപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ്ടോ,
കുക്കിയൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ അങ്ങ് മാറ്റാണ്. ഇനി ഇതൊന്നിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബേക്ക് ചെയ്തെടുത്ത് ഉടനെ എടുക്കരുത്, നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രം നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റാം. നമുക്ക് ഓവനിലൂടെ കുറച്ച് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഒരു ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. ഞാനൊന്ന് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 320 കേട്ടോ സെറ്റ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ആയതിനു ശേഷം ഒരു 15 to 20 minutes കൊണ്ട് കുക്കായിട്ട് കിട്ടും. ഓവനിപ്പം പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബേക്കിംഗ് ഷീറ്റ് നമുക്ക് ഓവനിലോട്ട് വെച്ചു കൊടുക്കാം. നടുക്കത്ത റാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഞാനിപ്പോ ഒരു 20 minutes ബേക്ക് ടൈം കൊടുക്കുകയാണ്. ഇതിപ്പോ ഒരു 15 minutes ആയിട്ടുണ്ട് കുക്കി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഓവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പൊ ഇതുണ്ട്, ഇതിങ്ങനെ തൊട്ടാ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് എടുക്കാം. ഇതിങ്ങനെ എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്കൊരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം പോലെ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പരസ്പരം സ്നേഹിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നവരസം. ബൈ.